കൊണ്ട് നിർത്തുന്നു. സ്ലാം അലൈക്കും. السلام عليكم ورحمة الله وبركاته. الحمد لله العليم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا يا سيدنا يا رسول الله صلى الله عليه وعلى آله وصحبه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ورفعنا لك ذكرك. صدق الله المولانا العلي العظيم. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم فقى النبيين في خلق وفي خلق ولم يدانه في علم ولا كرم فمبلغ العلم فيه أنه بشر وأنه خير خلق الله كل إمي يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا أبا واسع الكرم. ഒന്നരായ സാദാത്തുക്കളെ, ബഹുമാനപ്പെട്ട ബായാർ ഉസ്താദ് അടക്കമുള്ള പണ്ഡിത മഹത്തുക്കളെ, സ്റ്റേജിലും സദസ്സിലുമുള്ള അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ നേതാക്കളെ, കരളിന്റെ കഷ്ണങ്ങളായ യുവ സുഹൃത്തുക്കളെ, സ്നേഹസമ്പന്നരായ സഹോദര സഹോദരിമാരെ, പരിശുദ്ധ റബീഉൽ അവ്വൽ മാസം ആദ്യത്തെ വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിലും എല്ലാ മഹല്ലുകളിലും ജുമാക്ക് ശേഷമുള്ള പ്രൗഢമായ ഉസ്താദുമാരുടെ മദഹുർ റസൂൽ പ്രഭാഷണങ്ങളിലുമൊക്കെ സംബന്ധിച്ച് അൽഹംദുലില്ലാഹ് ആഷിഖുർ റസൂൽ സയ്യിദുന ബായാർ തങ്ങളുപ്പാപ്പ അല്ലാഹു ആഫിയത്തുൽ ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനവറുകളെ ഒന്ന് നേരിൽ കണ്ട് ദുആയിൽ പങ്കെടുത്ത് ബായാർ മുജമ്മഅിന്റെ കമ്പൗണ്ടിൽ നടക്കുന്ന പതിനായിരങ്ങൾ ഒരുമിച്ച് കൂടി കണ്ണുനീരോടെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറയുകയും കേൾക്കുകയും സ്വലാത്ത് ചൊല്ലുകയും ദുആ ചെയ്യുകയും ചെയ്യുന്ന മഹത്തായ ഒരു മജ്ലിസ് അൽഹംദുലില്ലാഹ് ഒരുമിച്ച് കൂടാൻ ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. വിനീതനായ ഞാൻ പല പ്രാവശ്യമായി ഈ മഹത്തായ സ്വലാത്തിന്റെ മജ്ലിസിൽ സംബന്ധിക്കുകയും സ്റ്റേജിലും സദസ്സിലുമായി ഒരു വർഷത്തിലധികമായി അൽഹംദുലില്ലാഹ് ഈ മജ്ലിസ് തുടർന്നു പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെയും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറയാനും കേൾക്കാനും അവിടുത്തെ പേരിലുള്ള സ്വലാത്തിന്റെ മജ്ലിസുകളിൽ ഒരുമിച്ച് കൂടാനും പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ആഷിഖുർ റസൂൽ സയ്യിദന ബായാർ തങ്ങളുപ്പാപ്പ പോലെയുള്ള മഹാന്മാരുടെ നേതൃത്വത്തിലുള്ള മജ്ലിസുകളിൽ സംബന്ധിക്കാൻ, അത് അല്ലാഹുവിന്റെ ദീനിന്റെ ഏറ്റവും വലിയ ഖുദ്മത്തായി പടച്ചവന്റെ മുമ്പിൽ നാളെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
സന്നിധാനത്തിൽ വെച്ചുകൊണ്ട് ഉപകാരപ്പെടുന്ന ഒരു വലിയ സൽക്കർമ്മമായി നിലനിർത്താൻ അള്ളാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഒരു 3 മാസം മുമ്പ് മലപ്പുറം ജില്ലയിൽ ബഹുമാനപ്പെട്ട സയ്യിദന തങ്ങളുപ്പാപ്പയുടെ വീട്ടിൽ പോയി പരിസരത്ത് നടന്ന ഒരു വഅദിന്റെ മജ്ലിസ് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട സയ്യിദന തങ്ങളുപ്പാപ്പയുടെ അരികിലേക്ക് പോയി. സാധുവായ ബഹുമാനപ്പെട്ട ഉസ്താദവറുകളോട് തങ്ങൾ ഉസ്താദവറുകളോട് പറഞ്ഞു, തങ്ങളുപ്പാപ്പ കിലോമീറ്ററുകളോളം യാത്ര ചെയ്തുകൊണ്ട് മലപ്പുറം ജില്ലയിലേക്ക് വന്നു. അവിടത്തെ പരിശുദ്ധമായ കരം പിടിച്ചുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി, ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടി വന്നു. നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത വളരെ പ്രയാസകരമായ ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ. ഇത് മറ്റാരുടെയും സംഭവം പറയുകയില്ല, എന്റെ സ്വന്തം അനുഭവമാണ് ഞാൻ പറയുന്നത്. ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ടുകൊണ്ട് അങ്ങുമിങ്ങും തിരിയാൻ പറ്റാത്ത രൂപത്തിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഖുദ്മത്തിന് വരെ ബാധിച്ചു പോകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മരംഗങ്ങളിൽ വലിയ നിലക്ക് വിഷമമുണ്ടാക്കുന്ന രൂപത്തിൽ ഒരു ചതിയിൽ അകപ്പെട്ടു പോവുകയായിരുന്നു. 10-25 ലക്ഷം രൂപ ഒരു സഹോദരന്റെ കയ്യിൽ കുടുങ്ങി. അദ്ദേഹത്തിനത് തിരിച്ചു തരാൻ പറ്റാത്ത വലിയ ഒരു പ്രതിസന്ധി. ഒരു വർഷത്തോളമായി ആരോടും പറയാൻ പറ്റാത്ത രൂപത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു. അങ്ങനെ മലപ്പുറം ജില്ലയിൽ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയോട് പറഞ്ഞു, ഇനി എനിക്ക് നാട്ടിലേക്ക് പോകാൻ ഒരു നിവൃത്തിയുമില്ല, അവിടെ നിനക്ക് ധൈര്യം തരണം. അള്ളാഹുവിന്റെ ദീനിന്റെ ഖുദ്മത്തിൽ ധാരാളം മജ്ലിസുകളിൽ വഅദ് പറയാനും മഹാന്മാരായ സദാത്തുക്കൾ ഉലമാക്കൾ നേതൃത്വം നൽകുന്ന അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശ രംഗത്ത് ഇതുവരെ പ്രവർത്തിച്ചതിനേക്കാളും വലിയ പവറോടെ പ്രവർത്തിക്കണമെന്ന ആഗ്രഹമുള്ളതുകൊണ്ട് ഈ വലിയ ഒരു വിഷമം എന്നെ വല്ലാണ്ട് പ്രയാസപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അഥവാ റഹ്മത്തുൽ ലിൽ ആലമീൻ ഉപ്പാപ്പ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് വലിയ നിലക്കുള്ള പരിഹാരമുണ്ടാകും. ബായാറിൽ നടക്കുന്ന സ്വലാത്ത് മജ്ലിസിൽ 3 സ്വലാത്തിന് തുടർച്ചയായി പങ്കെടുക്കണം. ഈ നിയ്യത്തോടുകൂടെ തന്നെ പങ്കെടുത്തോളൂ, ഇൻഷാ അല്ലാ പരിഹാരമുണ്ടാകുമെന്ന് പറഞ്ഞു. സമാധാനത്തോടെ നാട്ടിലേക്ക് തിരിച്ചുപോയി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ഐശ്വരിച്ചുകൊണ്ട് അവിടത്തോട് സങ്കടം പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ആഷിഖുർ റസൂൽ സയ്യിദന ബായാറ് തങ്ങൾ ഉപ്പാപ്പയുടെ ആ നീരുന്ന നല്ല തുടിക്കുന്ന ഹൃദയത്തോടെ 2 കരം ഉയർത്തിയിട്ടുള്ള ദുആ പാവപ്പെട്ട ഞാൻ അനുഭവിച്ച ആ സാമ്പത്തികമായ പ്രയാസത്തിന്റെ വലിയ താങ്ങും തണലുമായി എന്ന് മാത്രമല്ല, ഒരു വർഷത്തോളമായി ഒരു നിലക്കും കിട്ടുകയില്ല എന്ന് പ്രതീക്ഷിച്ച അൽഹംദുലില്ലാ ആ സാമ്പത്തികമായ കുടുക്കിൽ നിന്ന് അള്ളാഹുവിന്റെ വേണ്ടുക കൊണ്ട് ഇത് 3-ാമത്തെ സ്വലാത്തിന്റെ മജ്ലിസ് ഞാനിവിടെ പ്രസംഗിക്കാൻ വേണ്ടി വന്നതല്ല. ഞാൻ മഹാനായ തങ്ങളുപ്പാപ്പയെ നേരിൽ കണ്ട് എന്റെ സന്തോഷം അറിയിക്കുവാനും ഈ മജ്ലിസിൽ പങ്കെടുത്ത് ദുആ ലഭിക്കാനും വേണ്ടിയുള്ള ലക്ഷ്യത്തോടെ വന്നപ്പോൾ അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഈ സന്തോഷം നീ പരസ്യമായി പറയേണ്ടതുണ്ട്. കാരണം വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണ്, അള്ളാഹുവിനെ ഏറ്റവും തൃപ്തിയുള്ള പടച്ച റബ്ബ് ചെയ്യുന്ന നിഅമത്തിന്റെ ഏറ്റവും വലിയ ശുക്ർ. ആ ശുക്ർ അഹങ്കാരമില്ലാതെ പടച്ചവനെ കണ്ടുകൊണ്ട് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹത്വം എന്ന നിലക്ക് എടുത്തു പറയുക എന്നത് അവന് നൽകുന്ന ഏറ്റവും വലിയ ശുക്രാണ് എന്ന് വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ് എന്ന ആയത്തിന്റെ തഫ്സീറിൽ തന്നെ മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹത്തെ
എടുത്തു പറയുക എന്നത് അവിടുത്തെ ജന്മദിനം ആഘോഷിക്കപ്പെടാ എന്നത് അവിടുത്തെ മദഹ് ആരുടെ മുമ്പിലും എവിടെയും പറയാമെന്നത് അതാ വലിയ തെളിവായി മഹാന്മാരായ അയിമ്മത്ത് പരിശുദ്ധ ഖുർആനിൽ കണ്ട ആയത്തുകളിൽ കൂട്ടത്തിൽ പെട്ട ഒരു ആയത്താണ് വഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ തീരുമാനം ഇങ്ങനെയായത് പടച്ച റബ്ബിന്റെ നിഅമത്ത് അവന്റെ ഔദാര്യം പ്രതീക്ഷിച്ചുകൊണ്ട് റഹ്മത്തുൽ ലിലാലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇടപെടുന്ന മഹാന്മാരായ അവിടുത്തെ രക്തം സിരകളിൽ ഓരുന്ന അഹ്ലു ബൈത്തിൽപ്പെട്ട പ്രഗത്ഭരായ ഒരു സയ്യിദ് മഹാനായ അഷ്ഖുർ റസൂൽ സയ്യിദന ബയാറ് തങ്ങൾ ഉപ്പാപ്പ ഇടപെട്ടുകൊണ്ട് ദുആ ചെയ്യുന്ന ഒരു മജ്‌ലിസിലേക്ക് നീരുന്ന പ്രയാസങ്ങളുമായി വരുന്ന ആളുകൾക്ക് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ഏറ്റവും വലിയ നിഅമത്ത് എടുത്തു പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഇടപെട്ടാൽ ഉണ്ടാകുന്ന സന്തോഷം എടുത്തു പറഞ്ഞുകൊണ്ട് അതിൽ സായൂജ്യമണിയുക എന്നത് ഈ ഉമ്മത്ത് ഏറ്റവും വലിയ ശുക്ര ചെയ്യുന്നവരാണ് എന്നതിന്റെ അടയാളമായിട്ട് അയിമ്മത്ത് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ നിഅമത്ത് എടുത്തു പറയുക എന്ന് പറഞ്ഞാൽ അതിന് അവസരം ഉണ്ടാക്കുന്നത് ഖൈറാണ്, അതിനെ എടുത്തു പറയുന്നതും ഖൈറാണ്. അതേ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്നത് വലിയ നിഅമത്താണെന്ന് നിഅമത്തുൽ കുബ്ര വലിയ നിഅമത്താണ് ആരംഭ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നിഅമത്തിനുള്ള നന്ദിയാണ് അവിടുത്തെ പേരിൽ ഒരുമിച്ച് കൂടുക. പള്ളികളിൽ, വീടുകളിൽ, അതുപോലെ തന്നെ മഹല്ലുകളിൽ അവിടുത്തെ ജന്മദിനാഘോഷ പരിപാടികളിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അവിടുത്തെ പേര് പറയുന്ന സ്ഥലത്ത് അതാ ആയിരക്കണക്കിന് റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങിയിട്ട് അവിടുത്തെ പേര് പറയുന്ന സ്ഥലത്ത് ആ പറയുന്ന ആളുകളോട് അവർക്ക് വേണ്ടി പൊറുക്കല്ലെ തേടാ, മലക്കുകൾ റെഡിയാണെന്ന് മഹാനായ ഹാഫിദ് ഇമാം സുയൂത്തി റഹ്മഹുല്ലാഹ് രേഖപ്പെടുത്തി വെച്ചതായി കാണാം. അതുകൊണ്ടാണ് മൂന്നാം ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചതെങ്ങനെയാണ്. മഹാന്മാരായ സഹാബത്തിന്റെ സ്നേഹമാണ് നമുക്ക് ഏറ്റവും വലിയ ആധാരം. അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി ഏതെല്ലാം നിലക്ക് ഹബീബായ തങ്ങളോടുള്ള സ്നേഹം പങ്കുവെക്കാൻ പറ്റുമോ ആ നിലക്ക് മുഴുവനും അതാ പൂർണ്ണമായ ഒരു മുഹബ്ബിനു വേണ്ട, ഒരു ആഷിഖിനുണ്ടായിരിക്കേണ്ട എല്ലാ അടയാളങ്ങളും ഒരുമിച്ച് കൂടിയ ആളാണ് സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ലികുല്ലി നബിയിൻ റഫീഖും ഫിൽ ജന്ന, ഓരോ നബിമാർക്കും സ്വർഗീയ ലോകത്തൊരു കൂട്ടുകാരനുണ്ട്. എന്നാൽ റഫീഖി ഫിൽ ജന്നത്തി ഉസ്മാൻ, എന്റെ കൂട്ടുകാരൻ എന്റെ സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരൻ ആരാണ്, എന്റെ റഫീഖ് ആരാണ്, ബഹുമാനപ്പെട്ട സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജന്നത്തുൽ ബഖി എന്ന പരിശുദ്ധമായ മദീന, ആ മദീന മുനവ്വറയിലെ ഏറ്റവും പ്രശോഭിതമായ സ്വർഗീയ മണ്ണാണ് ബഖീഇന്റെ മണ്ണ. 12,000-ൽ അധികം വരുന്ന സ്വഹാബാക്കള്, സുഹദാക്കള്, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഔലാദ്, അസ്വാജ്, ബനാത്ത് അടക്കമുള്ള മഹാന്മാർ, ബദറിലും ഉഹദിലും പങ്കെടുത്ത മഹാന്മാർ, സുഹദാക്കൾ, അന്ത്യവിശ്രമം കൊള്ളുന്ന പരിശുദ്ധമായ മദീനയിലെ സ്വർഗീയ മണ്ണാണ് ബഖീഇന്റെ മണ്ണ് കേട്ടോ. ആ ബഖീഇ സിയാറത്ത് ചെയ്യാൻ ബായാറ് തങ്ങളുപ്പാപ്പയുടെ പരിശുദ്ധമായ നേതൃത്വത്തിൽ നടക്കുന്ന മജ്ലിസിലേക്ക് ഒഴുകിയെത്തിയ മുഹബ്ബികൾക്ക് മുഴുവനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
ആ ബഖീഇൽ രാജകീയമായ പ്രൗഢിയോടെ വിരാജിക്കുകയാണ്. ഏറ്റവും പ്രഗത്ഭമായി പ്രൗഢമായി കാണുന്ന ഒരു മഖ്ബറയാണ്, കേന്ദ്രമാണ് ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ദർബാറിലെത്തിയാൽ അവിടത്തെ പരിശുദ്ധമായ ചാരത്ത് പോയി നിന്ന് കരയാത്ത കണ്ണുകളുണ്ടോ? ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രയോ സ്ഥലത്ത് വാഴ്ത്തി പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വലിയ പ്രതിഫലം ലഭിക്കുന്ന മഹാന്മാരാണ് അസ്ഹാബുൽ ബദരീങ്ങൾ റളിയല്ലാഹു അൻഹു. വജദൂബിയം വാലിം വബഉ നുഫൂസഹും ലിദീനിൽ ഹുദാ ഫീ കുല്ലി മൗതീനി ഗസ്വതീ. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി അതാ ജീവൻ ബലിയർപ്പിക്കാൻ സന്നദ്ധരായ മഹാന്മാർ അവരുടെ ശരീരവും മുതലും വസ്ത്രവും എല്ലാം 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 ഒരു വേള മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നേതൃത്വത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായി നടന്ന പരിശുദ്ധമായ മദീന മുനവറയിൽ നിന്ന് 152 കിലോമീറ്റർ യാത്ര ചെയ്താലെത്തുന്ന മദീന മണ്ണിന്റെ ബോർഡറാകുന്ന ആ ബദർ എന്ന് പറയുന്ന പരിശുദ്ധമായ സ്ഥലം അല്ലാഹ് ഈ മജ്ലിസിൽ ഒത്തുകൂടിയ ആളുകൾക്ക് മുഴുവനും ബദരീകളെ സിയാറത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇപ്പോഴും ആ ബദറിലേക്ക് പോയാൽ കാണാം, അവിടെ പോയി വാഹനം തിരിയുന്ന ആ ജംഗ്ഷനിൽ ഒരു വലിയ പലകയുണ്ട്. ആ പലകത്തിൽ അതാവിടെ ഷഹീദായ 14 ശുഹദാക്കളെ പേര് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അല്ലാഹുവേ അവരെ ബറക്കത്തും കാവലും സാധുക്കളായ ഞങ്ങളിലും ഞങ്ങളെ കുടുംബത്തിലും ഞങ്ങളെ ഉസ്താദുമാരിലും സ്ഥാപനങ്ങളിലും നീ നിലനിർത്തിത്തരണേ അല്ലാ. അസ്ഹാബുൽ ബദരീങ്ങളെ പവർ പറഞ്ഞാൽ തീരൂല്ല. എല്ലാവർക്കും അറിയുന്നതാണ്, ബദർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്ന സ്വഹാബത്തിനോട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വേള പറഞ്ഞു പോയത് എന്താണ്? ഇനി നിങ്ങളുടെ വക്കലിൽ വല്ല തെറ്റുകൾ സംഭവിച്ചു പോയാൽ തന്നെ അല്ലാഹ് നിങ്ങളോട് ചോദ്യം ചെയ്യൂല. അത്രയും വലിയ പവറാണ് അസ്ഹാബുൽ ബദരീങ്ങൾ റളിയല്ലാഹു അൻഹുവിനുള്ളത്. ആ ബദരീകൾ ചെയ്തതെന്താണ്? പരിശുദ്ധമായ റമദാനു ശരീഫിലെ അതാ നോമ്പ് നോറ്റുകൊണ്ട് പലരും കാരക്കയും പച്ചവെള്ളത്തിലും അത്താഴം കഴിച്ചവർ, അതേ തലേ ദിവസം കാരക്കയും പച്ചവെള്ളവും മാത്രം നോമ്പ് തുറക്കാനുണ്ടായ ഒട്ടിയവരുമായി ബദറിലേക്ക് 152 കിലോമീറ്റർ മദീനായുടെ ഭരണസിരാ കേന്ദ്ര നടന്നിട്ടും വാഹനത്തിലും മറ്റും പോയ മഹാന്മാർ, ആ മഹാന്മാരെ പവറുണ്ടോ പറഞ്ഞാ തീരുക. ആ ബദരീകളുടെ കൂട്ടത്തിൽ അടർക്കളത്തിലേക്ക് അതാ യുദ്ധം ചെയ്യാൻ വേണ്ടി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് വരാൻ സാധിച്ചിട്ടില്ല. എന്തായിരുന്നു കാരണം? എന്തായിരുന്നു കാരണം? അവിടുത്തെ ഭാര്യയായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓമന മകളാകുന്ന അതാ ഭാര്യക്ക് സുഖമില്ലാതെ അസുഖമായ കാരണം കൊണ്ട് ബദറിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല. അതേസമയത്ത് ബദരീങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ തന്റെ വകയായി അല്ലാഹു നൽകിയ നിയമത്തുകളിൽ നിന്ന് മുഴുവനും അതാ ചെലവഴിച്ച മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വലിയ പവറോടുകൂടെ അതാ ബദറിൽ പങ്കെടുത്ത സഹാബിയുടെ പദവി അല്ലാഹുവിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകുന്നു. ആ നിലക്ക് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞാലുണ്ടോ തീരുക? ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെച്ച കോലമാണ് പറയുന്നത്.
അവിടെ തരികളേക്കൊരു ജൂതനായ മനുഷ്യനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞേക്കുകയാണ്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു ജൂതൻ വന്നുകൊണ്ട് ആവശ്യപ്പെടുന്നു, എന്ന സാമ്പത്തികമായി വിഷമമുള്ള എനിക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വർഗീയതയുള്ള ഭരണാധികാരിയല്ല, ഒരു പക്ഷം ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നയാളല്ല, പ്രതിപക്ഷ ആദരവില്ലാത്ത ലീഡറല്ല, റഹ്മത്തുൽ ആലമീനാണ്. അല്ലാത്ത മുഴുവൻ വസ്തുക്കൾക്കും റഹ്മത്താണ്. കേവലം മുസ്ലിമീങ്ങളുടെ മാത്രം നേതാവല്ല, ഈ ഉമ്മത്തിന് മുഴുവനും റഹ്മത്താണ്, ലോകത്തിന് മുഴുവനും റഹ്മത്താണ്. അതുകൊണ്ട് ജാതി മതഭേദമന്യ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതാ റഹ്മത്ത് ആവശ്യപ്പെട്ടുകൊണ്ട് അതാ പലരും അവിടത്തെ സമീപിച്ചിരുന്നു. ചരിത്രത്തിലേക്ക് കടക്കുന്നില്ല. അതാ ജൂതനായ മനുഷ്യൻ വന്നുകൊണ്ട് ചോദിക്കുന്നു, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് വല്ലതും സാമ്പത്തികമായി എന്നെ പരിഗണിച്ച് സഹായിക്കണമെന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ എടുത്തു കൊടുക്കാൻ ആ സമയത്ത് കയ്യിൽ പണം ഇല്ലാത്തതുകൊണ്ട് അതാ തന്റെ വിശ്വസ്തനായ സന്തത സഹചാരിയായ പുതിയാപ്പിളയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രണ്ട് പെമ്മക്കളെ വിവാഹം ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ഉസ്മാൻ ദിന്നൂറൈനി റളിയല്ലാഹു അൻഹു എന്ന സ്ഥാനപ്പേരുള്ള ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് പറഞ്ഞേക്കുന്നു. അവിടെ പോയിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാനോട് ഞാൻ പറഞ്ഞതാണ് തരാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് കിട്ടുമെന്ന് അതാ ആ മറ്റു മതത്തിൽപ്പെട്ട സഹോദരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞേക്കുന്നു. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ പോയി പറാവുകാരനോട് ചോദിച്ചു, എവിടെയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ? അതാ വാതിലിന്റെ അരികിലേക്ക് പോയിക്കോളൂ, വാതിലിന് മുട്ടുന്നു, തുറക്കുന്നു, ചോദിക്കുന്നു, നിങ്ങൾ ആരാണ്? ഞാൻ ഇന്ന മതത്തിൽപ്പെട്ട ആളാണ്, എനിക്ക് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ പറഞ്ഞയച്ചതാണ്. ആരാ നിന്നെ പറഞ്ഞയച്ചത്? എന്താണ് നിനക്ക് ആവശ്യം? എനിക്ക് സാമ്പത്തികമായൊരു സഹായം ആവശ്യമുണ്ട്. നിന്നെ ആരാണ് ഇവിടത്തേക്ക് പറഞ്ഞയച്ചത്? അയാൾ ഉറക്കെ പറയുന്നു, മുഹമ്മദ് 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 സല്ലല്ലാഹു അലൈഹി വസല്ലം. അയാളെന്ന് ജൂതനായതുകൊണ്ട് മുസ്ലിം അല്ലാത്തോണ്ട് അയാൾ പറഞ്ഞ പേരെന്താണ്? എന്നെ ഇവിടത്തേക്ക് മുഹമ്മദാണ് പറഞ്ഞയച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് ഒരു അന്യമതത്തിൽപ്പെട്ട ഒരു സഹോദരന്റെ വായിൽ നിന്ന് കേട്ടപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് ചോദിക്കുകയാണ്, ആരാണ് നിന്നെ പറഞ്ഞയച്ചത്? ഒരു പ്രാവശ്യം ചോദിച്ചു, രണ്ട് പ്രാവശ്യം ചോദിച്ചു, മൂന്നാമതും ചോദിച്ചപ്പോ ചോദിക്കാൻ വന്ന അന്യമതത്തിൽപ്പെട്ട സഹോദരൻ പറഞ്ഞു, ഓ ഉസ്മാനേ, നിങ്ങൾ എന്നെ കളിയാക്കുകയാണോ? ഞാൻ നിങ്ങളെ നേതാവ് പറഞ്ഞയച്ച് ഇങ്ങോട്ട് വന്നതാണ്, അതുകൊണ്ട് നിങ്ങളെ കളിയാക്കലിന് ഞാൻ ഒരിക്കലും നിങ്ങളെ പരിഹാസ്യത്തിന് എനിക്ക് സഹിക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞ ആ മനുഷ്യൻ പടിയിറങ്ങുമ്പോ ആഷിഖുർ റസൂലായ ദിന്നൂറൈനിയായ റഫീഖുൻ നബിയായ ജാമിഉൽ ഖുർആനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ ചെറുപ്പ ആ സഹോദരന്റെ രണ്ട് കയ്യും പിടിച്ച് പറയുന്നു, ഒരിക്കലും ഞാൻ നിങ്ങളെ കളിയാക്കിയതല്ല, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കാൻ പാടില്ല, ഞാൻ എന്റെ ജീവനേക്കാൾ വലുതായി സ്നേഹിക്കുന്ന എന്റെ നേതാവ് റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് ഒരന്യ മതത്തിൽപ്പെട്ട സഹോദരനായ Allah
أشهد أن لا إله إلا الله أشهد أن لا أشهد أن محمد رسول الله أشهد أن محمد رسول الله حي على الصلاة حي حي على الفلاح حي على الفلاح عن سيدنا عثمان بن عفان عثمان بن عفان رضي الله عنه ആ സഹോദരനോട് പറയാണ് ഞാൻ നിങ്ങളെ പരിഹസിച്ചതല്ല അന്യമതത്തിൽപ്പെട്ട നിങ്ങൾ ഞങ്ങളെ സഹോദര സമുദായത്തിൽപ്പെട്ട നിങ്ങൾ ഞാൻ ജീവനേക്കാൾ സ്നേഹിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് പറഞ്ഞപ്പോ ആ പേര് ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കാൻ എനിക്ക് വല്ലാത്ത താൽപര്യമായിരുന്നു ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ആരാണ് നിങ്ങളെ പറഞ്ഞയച്ചത് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്നത് അല്ലാതെ ചോദിച്ച് വാതിലിന്റെ അരികിലേക്ക് വന്ന പാവപ്പെട്ട ആളുകളെ ഇൻസൾട്ട് ചെയ്ത് വിട്ട് പറയുന്ന അതാ പറഞ്ഞേക്കുന്ന ഒരു നേതൃത്വത്തിന്റെ അനിയായി ഞാനല്ല എന്റെ നേതാവിന്റെ പേര് ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങളിൽ നിന്ന് കേൾക്കാൻ എനിക്ക് താല്പര്യമായിരുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ആ നിലക്ക് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കേൾക്കാൻ നമുക്ക് താല്പര്യമില്ലയോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പ്രകടിപ്പിച്ച സ്നേഹത്തിന്റെ ഭാഗമാണല്ലോ അതുകൊണ്ട് നാം എത്ര കിലോമീറ്റർ ദൂരയിൽ നിന്ന് യാത്ര ചെയ്തു വരുന്നവരാണെങ്കിലും ഏത് പ്രയാസം നിറഞ്ഞ മാർഗത്തിലൂടെ വരുന്നവരാണെങ്കിലും ഇതുപോലെ ഇഷ്കിന്റെ വിളനിലയമായ മഹബത്തിന്റെ പ്രതീകമായ ശിഫായിന്റെ കേന്ദ്രമായ പ്രശ്ന
പരിഹാരത്തിന്റെ കേന്ദ്രമായ ബയാർ മുജമ്മഇന്റെ കാമ്പൗണ്ടിൽ നടക്കുന്നത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം ഇങ്ങനെ അതാ വിളിച്ചു പറയുകയാണ്. അവിടത്തെ പേരുച്ചരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടത്തെ പേരൊരു സ്ഥലത്ത് ഉച്ചരിക്കപ്പെടുമ്പോ ആ ഉച്ചരിക്കുന്നവരെ കൂടെ അല്ലാഹു ആയിരക്കണക്കായ മലക്കുകളെ പറഞ്ഞേക്കുന്നു. ഏതുപോലെ ഈ ഭൂമിയിലേക്ക് അല്ലാഹുവിന്റെ റഹ്മത്താകുന്ന മഴ ലഭിക്കാൻ ഓരോ മഴത്തുള്ളികളും വരുമ്പോ ആ മഴത്തുള്ളികളുടെ കൂടെ 70,000-ലധികം മലക്കുകൾ വരുമെന്ന് പറഞ്ഞതിനേക്കാളും വലിയ റഹ്മത്താണ് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രണയിച്ച് കാണിച്ചു തന്ന സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു, അവരിൽ പ്രഗത്ഭരായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അവസാനം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അതാ നബിയേ അവിടുത്തെ ആവശ്യത്തിന് വേണ്ടി എന്താണ് എന്നോട് അവിടത്തേക്ക് ചോദിക്കാനുള്ളത്, എന്ത് ചോദിക്കുന്നതിനും മടിയുണ്ടാകാൻ പാടില്ല എന്ന് ആവേശത്തോടെ സദസ്സിൽ നിന്ന് വിളിച്ചു പറയുകയും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി അവിടുത്തെ പ്രസ്ഥാനത്തിന് വേണ്ടി അവസാന ശ്വാസം വരെ പോരാടുകയും ചെയ്ത ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വഴിയാണ്, ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കാണിച്ച വഴിയാണ്. മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അത് കേൾക്കുന്നത് മഹബ്ബത്താണ്. അത് കേൾക്കുമ്പോഴുണ്ടാകുന്നത് മഹബ്ബത്ത് മാത്രമല്ല, ആ മഹബ്ബത്തിലൂടെ അടിത്തറയാകുന്ന ഈമാൻ വർദ്ധിക്കുകയാണ്. അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വറഫഅനാ ലക ദിക്റക, അങ്ങയുടെ സ്മരണ നാം ഉയർത്തിയിരിക്കുന്നു. നബിയേ, ലോകത്ത് ഒരിക്കലും അസ്തമിച്ചു പോകാത്ത, ഏത് സെക്കൻഡിലും നിലക്കാത്ത ഒരേ ഒരു ശബ്ദമുണ്ടെങ്കിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ നാമമാണ്. അത് ഈ ഭൂമിയിൽ ഉച്ചരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ആ പരിശുദ്ധമായ നാമം എന്നാണോ ഈ ഭൂമിയിൽ നിന്ന് ഉച്ചരിക്കപ്പെടാത്ത അവസ്ഥയുണ്ടാകുന്നത്, അന്ന് ഖിയാമത്ത് നാളാണ്. ഖിയാമത്ത് നാൾ വരെ അവിടുത്തെ നാമം ഉച്ചരിക്കപ്പെടുക തന്നെ ചെയ്യും. വറഫഅനാ ലക ദിക്ര, ഈ ആയത്തിന്റെ തഫ്സീരിൽ ഈ വിഷയം രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ്, അവിടുത്തെ ശാരീരിക പ്രകൃതി, അവിടുത്തെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും ഉദ്ദേശിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആയത്ത് സൂചിപ്പിച്ചതായി കാണാം. അവിടുത്തെ ഐനിനെ പരാമർശിച്ചുകൊണ്ട് ആയത്തുണ്ട്, അവിടുത്തെ ബസറിനെ പരാമർശിച്ചുകൊണ്ട് അതാ ആയത്ത് പരിശുദ്ധമായ ഖുർആനിലുണ്ട്. അവിടുത്തെ അവയവങ്ങൾ പരിശുദ്ധമായ അവയവങ്ങളെ കുറിച്ചുള്ള പരാമർശം ഖുർആനിലുണ്ട്. K21 N86-93 വാഹനം, K21 N86-93 വാഹനം പാർക്ക് ചെയ്ത സ്ഥലത്തിൽ നിന്ന് മാറ്റി പാർക്ക് ചെയ്ത് സൗകര്യം ചെയ്തു കൊടുക്കേണ്ടതാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പരിശുദ്ധ ഖുർആനിൽ എവിടെയെല്ലാം ഉച്ചരിച്ചിട്ടുണ്ട്, അവിടുത്തെ ശരീരത്തിലെ അവിടുത്തെ നെഞ്ചിനെ സംബന്ധിച്ച് അലം നശ്റഹ് ലക സദ്റക, അതേ അവിടുത്തെ പരിശുദ്ധമായ നെഞ്ച്, ആ നെഞ്ചിനെ നാം വിശാലമാക്കി തന്നില്ലയോ, അവിടുത്തെ ഐനിനെ കുറിച്ച് ബസറിനെ കുറിച്ച്, അതേപോലെ തന്നെ അവിടുത്തെ പരിശുദ്ധമായ വജ്ഹിനെ കുറിച്ച്, ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം ഖദ് നറാ തഖല്ലുബ വജ്ഹിക ബിസ്സമാ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വജ്ഹിനെ സംബന്ധിച്ച് പരാമർശമില്ലേ? ആ പരാമർശങ്ങളിലൂടെ നീളവും തങ്ങളെ മദ്ഹ് ചെയ്ത് ആ മദ്ഹ് ഖിയാമത്ത് നാൾ വരെ നിലനിർത്താൻ ഈ ആയത്തിൽ സൂചനയുണ്ട് എന്ന് അയ്മത്ത് രേഖപ്പെടുത്തി വെക്കുകയാണ്. മദീനയിലേക്ക് ചെന്നാൽ ആ മദീന നാട്ടിൽ പരിശുദ്ധമായ മദീനയിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വന്തം ചെലവിൽ നിർമ്മാണം നടത്തിയൊരു പള്ളിയുണ്ട്. അവിടുത്തെ സ്വന്തം കയ്യിൽ നിന്ന് ചെലവഴിച്ചുകൊണ്ട്, ആരിൽ നിന്നും പണം പിരിക്കാതെ സ്വന്തം കയ്യിൽ നിന്ന് ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ച പള്ളിയുണ്ട്. ആ പള്ളിയുടെ പേരാണ് മസ്ജിദ് ഖുബ. അല്ലാഹുവേ, ആ ഖുബയിൽ പോയി രണ്ടര റക്അത്ത് നിസ്കരിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഖുബയിൽ ഒരാള് രണ്ടര റക്അത്ത് നിസ്കാരം നിർവഹിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഴ്ചയിലെ എല്ലാ ശനിയാഴ്ചയും മസ്ജിദ് ഖുബയിൽ പോയി നിസ്കാരം നിർവഹിച്ച് ദ്വാരക്കുമെന്നാണ്. ആ ഖുബ അല്ലാഹുവിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വന്തം ചെലവിൽ നിർമ്മിച്ചു എന്ന കാരണം കൊണ്ട് ആ പള്ളിയിൽ പോയി രണ്ടര റക്അത്ത് നിസ്കാരം നിർവഹിച്ച രണ്ടര റക്അത്ത് നിസ്കാരത്തിന്റെ പ്രതിഫലം ഏതാണ്? തഅദിലു ഉംറതം വാഹിദാ, ഒരു ഉംറയോടത് സമാനമാണ്. ഒരു ഉംറ ചെയ്ത കൂലിയാണ് പരിശുദ്ധമായ മദീനയിലെ മസ്ജിദുൽ ഖുബയിൽ പോയി ഒരാൾ രണ്ടര റക്അത്ത് നിസ്കരിച്ചാൽ. അതിന്റെ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വന്തം ചെലവിൽ നിർമ്മാണം നടത്തിയ പള്ളി എന്നാണ്. അവിടെ നിന്ന് കുറച്ചപ്പുറം പോയാൽ വേറൊരു പള്ളി കാണാം. ആ പള്ളിയുടെ പേര് മസ്ജിദുൽ ഖിബ്ലതൈനി എന്നാണ്. രണ്ട് ഖിബ്ലയുള്ള പള്ളി. ആ രണ്ട് ഖിബ്ലയുടെ പള്ളിയുടെ ആ പള്ളിയുമായി ബന്ധപ്പെട്ട പരാമർശമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വജ്ഹു ശരീഫയെ കുറിച്ച് പറയുന്നത്. അവിടെ ഒരു മസ്ലഹത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കുടുംബ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സഹാബത്തിന്റെ വീട്ടിലേക്ക് പോയിരുന്നു. ആ പോയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രശ്നം മസ്ലഹത്താക്കിയതിനു ശേഷം അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് ളുഹർ ബാഗിന്റെ സമയമായി പോയി. ആ സമയത്ത് നിസ്കരിക്കാൻ വേണ്ടി ഒരു മരത്തിന്റെ ചുവടിൽ, അതാ നിസ്കാരത്തിന് വേണ്ടി ഖിബ്ല തിരിച്ചുകൊണ്ട്, അന്ന് ഖിബ്ല എങ്ങോട്ടായിരുന്നു? മദീനയിൽ എത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖിബ്ലയായി സ്വീകരിക്കാൻ അല്ലാഹുവിന്റെ നിർദ്ദേശമുണ്ടായിരുന്നത് പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സ ബൈത്തുൽ മുഖദ്സിലേക്ക് നേരെ തിരിഞ്ഞ് നിസ്കരിക്കാനുള്ള ഓർഡറായിരുന്നു. ഏകദേശം 16 മാസത്തോളം മസ്ജിദുൽ അഖ്സ ബൈത്തുൽ മുഖദ്സിലേക്ക് തിരിഞ്ഞുകൊണ്ടായിരുന്നു ഖിബ്ലയായി നിസ്കരിച്ചിരുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബാണ്. അവിടുത്തെ മനസ്സിന്റെ ആഗ്രഹം മുഴുവനും അല്ലാഹു തആല നിറവേറ്റി കൊടുക്കുമെന്നതുകൊണ്ട് അവിടെ നിന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനേക്കാളും വലിയ പവറുള്ള ഹബീബാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സില്ല സമയത്ത് അത് ആഗ്രഹിക്കുന്നു. പടച്ചോനെ, ഞാൻ ഇത്രക്കാലം ഖിബ്ലയായി നിസ്കരിച്ചത് അതേ പരിശുദ്ധമായ മസ്ജിദുൽ പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയാണ്. അതേ എന്റെ ഉപ്പാപ്പമാർ ഇതുവരെയും ഖിബ്ലയായി തിരഞ്ഞെടുത്തിരുന്ന പരിശുദ്ധമായ കഅബത്തുൽ മുകർറമയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഇന്നവല ബൈത്തിൻ വലിഅ ലിന്നാസി ലല്ലദി ബിബക്ക, ഈ ഭൂമിയിൽ ആദ്യമായി അല്ലാഹു നിർമ്മാണം നടത്തിയ ആ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കാൻ അവിടുത്തെ ഖൽബ് കൊതിച്ചപ്പോൾ ആ സമയത്ത് ളുഹർ നിസ്കാരത്തിന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് നിസ്കാരത്തിന് നേതൃത്വം കൊടുത്ത നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ട് റക്അത്ത് ആകുമ്പോഴാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നു. فولي وجهك شطر المسجد الحرام. അവിടത്തെ ശറഫാക്കപ്പെട്ട വജുണ്ടല്ലോ നബിയേ, അവിടെ പരിശുദ്ധമായ കബാലയത്തിലേക്ക് തന്നെ അതാ തിരിഞ്ഞോടക്കിടക്ക് ആ പരിശുദ്ധമായ കബാലയം തിബിലയാകണമെന്ന ആഗ്രഹത്തോടുകൂടെ ആകാശത്തിലേക്ക് അതാ കണ്ണുയർത്തിയിട്ടുള്ള അവിടത്തെ ആഗ്രഹം ഭൂവണിയുന്നു. നിസ്കാരത്തിന്റെ രണ്ടാമത്തെ റക്അത്തിൽ നിന്ന് അതേ തിരിച്ചെടു തിരിയുന്നു പരിശുദ്ധമായ കഅബാലയത്തിലേക്ക്. അങ്ങനെയാണ് അവിടെ രണ്ട് ഖിബ്ലയുടെ പള്ളി എന്ന സ്ഥാനപ്പേര്
ഇപ്പോൾ അവിടെ നിർമ്മാണം നടത്തപ്പെട്ട മസ്ജിദുൽ ഖിബ്ലതൈനിക്കുള്ളത്. ആ ഖിബ്ലതൈനിയുടെയും കഥ പറയുന്നത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ വജ്ഹു ശരീഫയുടെ കഥയാണ്. ഇങ്ങനെ പരിശുദ്ധ ഖുർആനിന്റെ ഏതെല്ലാം വിഷയങ്ങളിൽ ഹബീബായ തങ്ങളെ മതുണ്ടോ, അവിടുത്തെ അവയവങ്ങളെ പരാമർശിച്ചുകൊണ്ട്, അവിടുത്തെ മനസ്സിനെ പരാമർശിച്ചുകൊണ്ട് ഖുർആൻ മദ്ഹ് ചെയ്യുന്നു. അങ്ങനെ ലോകത്ത് 24 മണിക്കൂറും നിലക്കാത്ത ശബ്ദമായി മുഹമ്മദുൽ സയ്യിദുൽ കൗനൈനി വസ്ഖലൈ നീ വൽ ഫരീഖൈനി മിൻ ഉറുബി വമിൻ അജമി മൗലായ സല്ലി വസല്ലിം ദൈമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹി. അല്ലാഹു ആ മദീനയിലെത്താൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച് ഈ പറഞ്ഞ ചരിത്രങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ആ മണ്ണിൽ പോയി മസ്ജിദുൽ ഖിബ്ലതൈനി, മസ്ജിദുൽ ഖുബാ, മസ്ജിദുൽ ഇജാബ, മസ്ജിദുൽ ജുമുഅ, ഏതെല്ലാം ചരിത്ര പശ്ചാത്തലങ്ങളുള്ള നിസ്കാരപരിശുദ്ധമായ പള്ളികളുണ്ടോ ആ പള്ളികളിലൊക്കെ പോയി നിസ്കരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ ചൊല്ലിയ സ്വലാത്തിന്റെ കാരണമായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഹബീബായ തങ്ങളെ മദ്ഹ് പറയുന്ന മജ്‌ലിസാണ്, ആശിഖുർ റസൂൽ സയ്യിദുനാ ബായാറ് തങ്ങൾ ഉപ്പാപ്പ നേതൃത്വം കൊടുക്കുന്ന മജ്‌ലിസാണ്, നിരവധി അത്ഭുതങ്ങളിൽ നിന്ന് സാക്ഷ്യം വഹിച്ച മജ്‌ലിസാണ്. അൽഹംദുലില്ലാ, ധാരാളം അലിമീകൾ, പണ്ഡിതന്മാര്, പ്രിയപ്പെട്ട അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഗർജിക്കുന്ന നമ്മുടെ ഏറ്റവും വലിയ പ്രിയങ്കരനായ പ്രഭാഷകൻ ബഹുമാനപ്പെട്ട ഹംസ മിസ്ബാഹി ഓട്ടപ്പട ഉസ്താദ് അടക്കമുള്ള ഒരുപാട് പണ്ഡിതന്മാര് നമ്മുടെ സദസ്സിലിരിക്കുകയാണ്, സ്റ്റേജിലിരിക്കുകയാണ്. അല്ലാഹുവേ അഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. നൂറുകണക്കിന് അനുഭവങ്ങളുള്ളവരാണ് ഹംസ ഉസ്താദ് അടക്കമുള്ള, ഇവിടെ ഇരിക്കുന്ന ബായാർ ഉസ്താദ് അടക്കമുള്ള, ഈ സ്റ്റേജിലുള്ള സയ്യിദുമാര് ഉസ്താദുമാര്. അൽഹംദുലില്ലാ, കൊടക് ജില്ലയിൽ നിന്ന്, കർണാടകയുടെ വിവിധ വിദേശങ്ങളിൽ നിന്ന്, അതേപോലെ തന്നെ കേരളത്തിന്റെ തിരുവനന്തപുരം മുതൽ, അതെ, ഒരുപാട് ഒരുപാട് ജില്ലകളിൽ നിന്ന്, ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് ഈ മജ്‌ലിസിലേക്ക് ആളുകൾ വരാനുള്ള കാരണം ഞാൻ പറയേണ്ടതില്ല. പ്രിയപ്പെട്ടവരെ, ഞാനൊരൊറ്റ ഒരു അനുഭവം പറഞ്ഞ് ബഹുമാനപ്പെട്ട ഉസ്താദവർക്ക് ഞാൻ വേദി ഒഴിഞ്ഞു കൊടുക്കുകയാണ്. ഞാനൊരു ആഴ്ച മുമ്പ് കനിയാല എന്ന് പറയുന്ന സ്ഥലത്തൊരു വേദന പോയിരുന്നു. ആ വേദന പോകുമ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുന തങ്ങളുപ്പാപ്പ ഇവിടെ അന്ന് സന്ദർശനത്തിന്റെ ദിവസമായതുകൊണ്ടൊന്ന് കാണാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഞാൻ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയുടെ മുമ്പിലേക്ക് വരുമ്പോ, അതാ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഈ മജ്‌ലിസിൽ കിടത്തിയിട്ട്, ഒരുപാട് പ്രാവശ്യം ഈ മജ്‌ലിസിൽ കിടത്തിയിട്ട്, സ്വലാത്തിന്റെ മജ്‌ലിസിൽ പങ്കെടുത്ത് അല്ലാഹു ശിഫാ കൊടുത്ത പ്രിയപ്പെട്ട ഉമറിനെ അതാ രണ്ട് കയ്യും വീശി നടത്തിയിട്ട് തങ്ങളുപ്പാപ്പയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് സന്തോഷിപ്പിച്ചുകൊണ്ട് ഞാൻ കനിയാലയിലേക്ക് വേദന പോയതാണ്. അൽഹംദുലില്ലാ, ഒരു 16-കാരന്റെ ചൊറുക്കോടെ ഇന്നലെ ഞങ്ങളെ പ്രിയപ്പെട്ട ഉമറിന്റെ മകളുടെ കല്യാണത്തിന് ഓടി നടക്കുന്നത് കണ്ടപ്പോ, അവരുടെ മകനാകുന്ന 13 വയസ്സുള്ള ബാലനിക്ക് അതാ മംഗലാപുരം വെല്ലോക്ക് ഹോസ്പിറ്റലിൽ നിന്ന്, അതെ, 2 കിഡ്നിയും തകരാറിലായി, അതാ എല്ലാ ഡയാലീസും പരാജയപ്പെട്ട്, ഇവിടുന്ന് മന്ദിരിച്ചു തന്ന വെള്ളം കൊണ്ട് പോയി കൊടുത്ത് സ്വലാത്തിൽ വെച്ച് ദുആ ചെയ്ത് അസ്ഹാബിൽ ബദരീങ്ങളെ പേരിൽ യാസീനോദാം പറഞ്ഞ് ആ ദിവസം തന്നെ ശനിയാഴ്ചയോടുകൂടെ 2 കിഡ്നിയുടെയും പ്രശ്നങ്ങൾ പരിഹരിച്ച് അതേ ഉമറിന്റെ മകനും ഇന്നലെ ആ കല്യാണത്തിൽ ഇങ്ങനെ ഓടി നടക്കുന്നത് കണ്ടപ്പോ, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ദിവസം ഞാൻ ഓർത്തു പോവുകയാണ്. കഴിഞ്ഞ വർഷം എന്റെ കൂടെ ഉംറക്കുണ്ടായ പരിശുദ്ധമായ മദീനയിൽ വെച്ചുകൊണ്ട് മക്കയിൽ വെച്ച് ബായാറ് സ്വലാത്തിന്റെ പവിത്രതയുടെ മഹത്വത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോ ബാക്കിൽ നിന്നൊരു ഉമ്മ ആമീം പറഞ്ഞ്, ഉസ്താദ് ബായാറ് സ്വലാത്തിന് പോകാറുണ്ടോ? തങ്ങളുപ്പാപ്പെടുത്ത് ഞാൻ പോകാറുണ്ട്. എന്റെ കൊടല് അതാ ഓപ്പറേഷൻ ചെയ്ത് മാറ്റിവെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് ഈ ഭൂമിയിലെത്താനുള്ള ആഗ്രഹം
കൊണ്ട് ഞാൻ തങ്ങളുപ്പാപ്പയോട് കരഞ്ഞുകൊണ്ട് ദ്വാരക്കാൻ പറഞ്ഞു. അൽഹംദുലില്ലാഹ്, നല്ല ആർജവത്തോടെ ആരോഗ്യത്തോടെ ഉംറ ചെയ്ത് തിരിച്ചു വന്ന് ഇപ്പൊ ഒരു വർഷമായി ആ പ്രിയപ്പെട്ട സഹോദരി കൃത്യമായി സ്വലാത്തിന് പങ്കെടുക്കുന്നു. നീനീശ്വരം ചായോത്തെന്ന് പറയുന്ന സ്ഥലത്തിലുള്ള പ്രിയപ്പെട്ട പെങ്ങളാണ്. ആ ഉമ്മക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഇന്നും ഒരു പക്ഷേ ഈ മജ്ലിസില്ല ഉമ്മ വന്നിട്ടുണ്ടാകും. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു തങ്ങളുപ്പാപ്പയെ കാണാനൊന്നും പറ്റൂലെങ്കിലും അവിടുന്ന് മന്ദിരിച്ച ഒരു കുപ്പി വെള്ളം എനിക്ക് വാങ്ങിത്തരണം. എന്റെ മരുന്ന് അത് വാറ്റിൽ കൊടലില്ലാത്ത ഉമ്മയാണ്. ഇത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാണ്. കോയി നാട്ടുകാരനായ എന്റെ പ്രിയപ്പെട്ട ബാംഗ്ലൂരിലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനായ അഷ്റഫിന്റെ അതാ ബന്ധത്തിൽപ്പെട്ട ഒരു ചെറിയ പൊന്നുമോൻ വായ സംസാര ശേഷി നഷ്ടപ്പെട്ടുകൊണ്ട് തങ്ങളുപ്പാപ്പയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് ദ്വാരക്കാൻ പറഞ്ഞു. മൂന്ന് സ്വലാത്തിന് പങ്കെടുക്കാൻ പറഞ്ഞു. ആ കുട്ടി അൽഹംദുലില്ലാഹ് അല്പം ചെറുതായി സംസാരിക്കാൻ തുടങ്ങിയെന്ന് ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുമ്പോ അഷ്റഫനോട് വിളിച്ച് ദ്വാരക്കാൻ പറഞ്ഞു. അതുപോലെ ആയിരക്കണക്കിന് അനുഭവമാണ് എന്റെ പ്രിയപ്പെട്ടവരെയുള്ളത്. അല്ലാഹു ഈ തണല് നമുക്ക് ദീർഘകാലം നിലനിർത്തി തരട്ടെ. ബിശറഫിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അർഹമുർ റഹീമായ റബ്ബ് ഈ മജ്ലിസിൽ ഒത്തുകൂടിയ നമുക്ക് അല്ലാഹുവിന്റെ ഹബീബായ സയ്യിദന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യഥാർത്ഥ മുഹബ്ബീങ്ങളായി അവിടുന്ന് കോരിത്തരുന്ന ഹൗദുൽ കൗതർ വാങ്ങി കുടിക്കാ ഈ മജ്ലിസ് കാരണമാക്കി തരട്ടെ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും നടക്കുന്ന മദഹ് റസൂലെ ഹബീബായ തങ്ങളെ മദഹ്. അതേ നേരത്തെ ബഹുമാനപ്പെട്ട ജബ്ബാർ സഖാബി പറഞ്ഞ നമ്മുടെ തങ്ങളുപ്പാപ്പയുടെ നേതൃത്വത്തിലുള്ള റബീഉൽ അവ്വൽ 12-ന്റെ സുബ്ഹിന്റെ സമയത്തുള്ള മീലാദ് ജൽസ ഈ പരിപാടികൾക്ക് മുഴുവനും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസവിക്കപ്പെട്ട ഈ ഭൂമിയിലേക്ക് പൂജാതരാക്കപ്പെട്ട സാക്ഷാൽ ലൈലത്തുൽ ഖദറിനേക്കാളും പവറുള്ള സമയമാണ് ആ സമയം. പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന മൗലിദ് അല്ലാഹുവേ വലിയ നിലക്ക് മുഹബ്ബീകൾ തടിച്ചുകൂടുന്ന മജ്ലിസാണ്. ആ മജ്ലിസ് ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ജനുവരി 9-ാം തീയതി ഉപ്പളയിൽ നടക്കുന്ന തങ്ങളുപ്പാപ്പയുടെ നേതൃത്വത്തിലുള്ള ഹുബ്ബുർ റസൂൽ കോൺഗ്രസിന് പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും സജീവമായി രംഗത്തുണ്ടാകണമെന്ന് ഇതെല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി മഹബ്ബത്തിന്റെ ഭാഗമായി അല്ലാഹു നമ്മുടെ നന്മ തിന്മകൾ എഴുതപ്പെടുന്ന കിതാബുകളിൽ രേഖപ്പെടുത്തി തരട്ടെ. ഇൻഷാ അല്ലാഹ് കുടക് ജില്ലയിൽ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ് അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെയൊക്കെ പ്രിയങ്കരമായ സ്ഥാപനം അൽ ഇഹ്സാൻ എഡ്യൂക്കേഷണൽ സെന്റർ എന്ന ബലമുരിയിലെ സ്ഥാപനം, ആ സ്ഥാപനത്തിൽ വെച്ച് നടക്കുന്ന ജനുവരി 6-ാം തീയതി ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ സുൽത്താനുൽ ഉലമയുടെ മദഹുർ റസൂല് പ്രഭാഷണം നടക്കുന്നു. കുടക് ജില്ലയിലും പരിസരമുള്ള മുഴുവൻ ആളുകളെയും ഞങ്ങൾ അൽ ഇഹ്സാനിലേക്ക് ക്ഷണിക്കുകയാണ്. അതേപോലെ നാളെ മംഗലാപുരത്ത് നെഹ്റു മൈതാനിയിൽ വെച്ച് നടക്കുന്ന ആഷിഖുർ റസൂൽ ഡോക്ടർ ഫാറൂഖ് നഈമി ഉസ്താദിന്റെ മദഹുർ റസൂല് പ്രഭാഷണം മംഗലാപുരം മലീമസമായി കുറച്ച് ദിവസം മുമ്പ് ഗീബത്തുകളെ കൊണ്ട് നമീമത്തുകളെ കൊണ്ട് മംഗലാപുരം ടൗൺ മലീമസപ്പെടുത്തിയതിന് പകരമായി ഞങ്ങൾക്കാരെയും മറുപടി പറയുന്ന ശീലമില്ല. ഏതെങ്കിലും ആളുകളെ ഗീബത്ത് പറയുന്ന സാദാത്തുക്കളെ തരംതാഴ്ത്തുന്ന ശീലയില്ല. നാളെ വരൂ നെഹ്റു മൈതാനിയിൽ വെച്ച് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ലയിപ്പിച്ച് ചേർത്തുകൊണ്ട് മദീനയിലേക്ക് ഇലൽ ഹബീബ് എന്ന ടൈറ്റിലിൽ ബഹുമാനപ്പെട്ട ഫാറൂഖ് നഈമി ഉസ്താദിന്റെ പ്രഭാഷണം എല്ലാവരും സജീവമായി മംഗലാപുരത്തെ നെഹ്റു മൈതാനിയിൽ എത്തണമെന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി. വാക്കുകളിൽ വല്ല അബദ്ധങ്ങളും വന്നു പോയിട്ടുണ്ടെങ്കിൽ അഫൂ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അർഹമുർ റഹീമായ റബ്ബ് നമ്മെ ഖബൂൽ ചെയ്യട്ടെ എന്ന ദുആയോടുകൂടെ തൽക്കാലം വാക്കുകൾക്ക് വിടാ. വസല്ലല്ലാഹു വസല്ലം ബാറക അലാ സയ്യിദന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മോട് ബഹുമാനപ്പെട്ട ഹംസ മിസ്ബാഹി ഉസ്താദ് അവർകൾ സംസാരിക്കുന്നു. അതിനു മുമ്പ് നമ്മുടെ ഒരുപാട് സ്ഥാപനങ്ങളുടെ കലണ്ടർ ഇവിടെ അതിൻ്റെ പ്രവർത്തകർ കൊണ്ടുവന്നിട്ടുണ്ട്.
കഴിവിന്റെ പരമാവധി എല്ലാ സ്ഥാപനങ്ങളെയും നമ്മുടെ സുന്ദരമായത്തിന്റെ സ്ഥാപനമാണ്. എല്ലാ സ്ഥാപനത്തിന്റെ കലണ്ടറും കഴിവിന്റെ പരമാവധി വാങ്ങി സഹകരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. കൂറത്ത് അൽഫസൽ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ സെന്ററിന്റെയും അടക്കമുള്ള ഒരുപാട് കലണ്ടറുകൾ ഇവിടെയുണ്ട്. അത് വാങ്ങി നിങ്ങൾ സഹകരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ അൽ ഫാറൂഖ് അൽ ബുഖാരി ഖുദ്ദസുല്ലാഹു സലഹുൽ അസീസ് മഹാനവറുകളെ കുറിച്ച് ഡോക്ടർ ഫാറൂഖ് നഈമി കൊല്ലം നടത്തിയ അനുസ്മരണ പ്രഭാഷണത്തിന്റെ CD SSF മഞ്ചേശ്വരൻ ഡിവിഷൻ കമ്മിറ്റി പുറത്തിറക്കിയ CD ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നു. ബഹുമാനപ്പെട്ട ബായാർ അബ്ദുൽ ഉസ്താദ് അവർകൾ അത് പ്രകാശനം ചെയ്യുന്നു. അത് ഏറ്റുവാങ്ങുന്നത് ചെമ്മാട് നമ്മുടെ അരിമികളൊക്കെ സ്നേഹിക്കുന്ന എം കുഞ്ഞഹമ്മദ് ഹാജി, സിദ്ദീഖ് ഹാജി, അവരുടെ സഹോദരൻ എം സൈദലവി ഹാജി, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. മലപ്പുറം ചെമ്മാട് നിന്ന് ഈ സ്വലാത്തിന് വേണ്ടി ഇവിടെ എത്തിയതാണ്. അവർ ഇത് ഏറ്റുവാങ്ങുന്നു. ഇരുവരെയും ആദരവോടുകൂടെ ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. സദസ്സിൽ അത് വിൽപ്പനക്കൊണ്ട് നല്ല CD ഫാറൂഖ് നഈമിയുടെ പസോട് തങ്ങളെ കുറിച്ചുള്ളത് എല്ലാവരും വാങ്ങണമെന്ന് അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട ഹംസ മിസ്ബായി ഉസ്താദ് അവരെ ആദരവോടെ ക്ഷണിക്കുന്നു.